Good morning, dear students. So today in this class, we are going to discuss further about dividend distribution or dividend given out of pre-acquisition profits. So in last day's class, we've seen that dividend can be given out of pre-acquisition or post-acquisition profits, and based on that, the treatment will differ. Okay. So we had a clue for that if it is not specifically given in question, and if it is given that the dividend was paid for the previous year or the year which has just passed by, that means the dividend is given out of pre-acquisition profits. So that's the clue that you have to remember. If it is not specifically given in the question whether dividend is issued or given out of pre-acquisition or post-acquisition profits. Okay, so one problem nammal cheyidirunnu, I hope it is clear to you now, and you might have understood the treatment part of it. So what should we do with the dividend amount? Endukeyanu nammal cheyida treatment dividend vayittu vendapitta onnu aalochikke. So basically, we have to compute the amount of dividend based on the share capital of the subsidiary company, and this dividend, if it is given out of pre-acquisition profits, wherever we take the pre-acquisition profits, this amount should be after deducting the amount of dividend given. Okay, so pre-acquisition profit nammal evideyekku edukkunnundo avideyekku nammal endinte adjustment kodi nadathana dividendinte etra amount aanu dividend aayittu koduthathu adinte ആ പർട്ടിക്കുലർ എമൗണ്ടും കൂടെ ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെയാണ് നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എടുക്കുക എന്നല്ലേ. പിന്നെ അത് ഒരു കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇഫ് ഡിവിഡൻഡ് ഈസ് ഗിവൺ ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, ദ കറക്റ്റ് എൻട്രി ഷുഡ് ബി എ ക്രെഡിറ്റ് ടു ദ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്, ബട്ട് നോർമലി ഇറ്റ് വുഡൻ്റ് ബി ഡൺ സോ. ഓക്കെ, സോ വി നീഡ് ടു പാസ് എ റെക്ടിഫിക്കേഷൻ എൻട്രി. സോ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദർ ആർ ടു ആസ്പെക്ട്സ്, ബിക്കോസ് ദ എൻട്രി ഹാസ് ഗോട്ട് ടു ആസ്പെക്ട്സ്. രണ്ടിടത്ത് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. എവിടെയൊക്കെയായിരുന്നു ആലോചിച്ചോക്കെ, നമ്മൾ പറഞ്ഞ എവിടെയൊക്കെയാണ് ഡിവിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരിക? എവിടെയൊക്കെയാണ്? ഒന്ന് ഈസ് of course, as I said, in the investment account. Okay, a credit in the investment account means investment account la cost of investment enna parayunnathil ninnum ee parayna dividend inde amount nammal deduct cheyanam. Cost of investment il ninnu deduct cheyunu ennu parayumbo adu pole thanne namukku cheyavunna aa same impact thanneyanu. If we add it along with share in equity, the same thing will happen. Okay, so ninga ariyam inde treatment evide varendathu when we compute കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പർട്ടിക്കുലർ അഡ്ജസ്റ്റ്മെന്റ് വരിക അല്ലേ. അവിടെ നമുക്ക് ഒന്നുകിൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഷെയർ ഇക്വിറ്റിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. അത് ഒരു ഒരു കാര്യം. പിന്നെ ആ സെയിം എമൗണ്ട്, ഈ പറയുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിവിഡൻ്റ് അല്ല നമ്മൾ ചെയ്യുമ്പോൾ കാണും നിങ്ങൾ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിവിഡൻ്റ് അല്ല, വാട്ട് എവർ ഈസ് ദ പോർഷൻ ഓഫ് ഹോൾഡിംഗ് കമ്പനി ഓൺ ദാറ്റ് ഡിവിഡൻ്റ്. ടോട്ടൽ ഡിവിഡൻറ്റിലെ ഹോൾഡിംഗ് കമ്പനിയുടെ പോർഷൻ എത്രയാണോ ആ പോർഷനാണ് എന്തെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുക. സോറി, എന്തെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുക, ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കുറയ്ക്കാനും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കാനും. ഓക്കെ, അവിടെ എന്തുകൊണ്ടാണ് കുറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ദ റോങ് എൻട്രി ഹാസ് ബീൻ ഗിവൻ വേർ ഓർ പാസ്റ്റ് വേർ ഇൻ ഇൻസ്റ്റെഡ് ഓഫ് ക്രെഡിറ്റിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ദ ക്രെഡിറ്റ് ഗോസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ സർപ്ലസ് അക്കൗണ്ട്. സോ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെല്ലേണ്ടതിന് പകരം എങ്ങോട്ട് ചെന്നു നമ്മൾ അസ്യൂം ചെയ്യുക, അസ്യൂം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് അതിൻ്റെ ക്രെഡിറ്റ് ചെന്നു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ രണ്ടിടത്തും അതിൻ്റെ റെക്ടിഫിക്കേഷൻ നടത്തണം അല്ലേ. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ അതിൻ്റെ ക്രെഡിറ്റ് ചെല്ലണം, അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കുക. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, സോ ക്രെഡിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് കുറയണം. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു റോങ് ക്രെഡിറ്റ് ചെന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റോങ് ക്രെഡിറ്റ് ചെന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ആ എമൗണ്ട് കുറയണം, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ആ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ കുറയ്ക്കണം, അല്ലെങ്കിൽ ഷെയർ ആൻഡ് ഇക്വിറ്റിയുടെ കൂടെ ആഡ് ചെയ്യണം. ഈ ഒരൊറ്റ ട്രീറ്റ്മെന്റേ ഉള്ളൂ ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ. സോ വി ആർ ഡിസ്കസിംഗ് ദ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ വിച്ച് ഇസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾക്ക് ഇല്ലസ്ട്രേഷൻ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ
നമുക്ക് ബാക്കി ഈ പറയുന്ന മെയിൻ അഡ്ജസ്റ്റ്മെന്റ്സിലേക്കൊക്കെ നമുക്ക് പോവാം. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് അറിയാം നമ്മൾ നോർമലി ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന്. ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് വരിക? ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കി ബോട്ടിൽ നോക്കുക, മനസ്സിലാലോചിക്കുകയോ ചെയ്തു. ഐ വിൽ റൈറ്റ് ബാക്ക്. ടെക്സ്റ്റിൽ നോക്കിയോ അതോ ബോർഡിൽ നോക്കിയോ എവിടെയെങ്കിലും നോക്കിയോ? ഓക്കെ, സോ ദ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓർ ദ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓർ കാൽക്കുലേഷൻ ഈസ് ഓഫ് കോഴ്സ് റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേഷൻ. ഓക്കെ, സോ റവന്യൂ പ്രോഫിറ്റിൽ നമുക്കറിയാം ഹൗ ടു വി കമ്പ്യൂട്ട് റവന്യൂ പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും ഫോളോ ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. ഡോണ്ട് ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ബുക്ക് ഫോർ യു ക്യാൻ ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ബുക്ക്, പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് മേ മേക്ക് യു കൺഫ്യൂസ്ഡ്. സോ വി ക്യാൻ ഹാവ് ഇറ്റ് ഓൺ അവർ ഓൺ വേ ഓഫ് ഡൂയിങ്. ഓക്കെ, നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ തന്നെ ഈ പ്രോബ്ലം ചെയ്താൽ മതി. Revenue profit, capital profit, cost of control or good deal, then minority interest. പിന്നെ നമ്മൾ ചെയ്യുന്ന അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ദ വാല്യൂ ഓഫ് അസറ്റ് വിച്ച് ഇസ് ടു ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്, ദെൻ ദ റിസർവ്സ് ആൻഡ് സർപ്ലസ് എമൗണ്ട് വിച്ച് ഇസ് ടു ബി ഷോൺ ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുക. വൺസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് കമ്പ്യൂട്ട് ചെയ്താൽ യുവർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വിൽ ബി പെർഫെക്റ്റ്. ഓക്കെ, സോ നമുക്ക് റവന്യൂ പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷൻ. റവന്യൂ പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷനിൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം അല്ലേ. എങ്ങനെ കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് കിട്ടുക? വി ടേക്ക് ദ ടോട്ടൽ ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്, അതിൻ്റെ ടോട്ടൽ, ഡിഡക്ട് ദ ടോട്ടൽ ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്. ദാറ്റ് ഗീവ്സ് യു ദ പ്രോഫിറ്റ് ഏർൻഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഓക്കെ, ആൻഡ് ഇഫ് ദർ ഈസ് എ പ്രീ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ period, we naturally divide it according to the proportion. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഇല്ല. കാരണം ദ പീരിയഡ് ഓഫ് ഓർ ദ ഫിനാൻഷ്യൽ ഇയർ ഈസ് ഫ്രം ഫസ്റ്റ് ഏപ്രിൽ 2011 ടു 31st March 2012, ആൻഡ് ദ അക്വിസിഷൻ ഹാപ്പൻഡ് ഓൺ ദ എക്സാക്ട് സെയിം ഡേറ്റ് ഓഫ് ദ സ്റ്റാർട്ടിംഗ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഏപ്രിൽ 2011. അപ്പോൾ നമുക്ക് സിമ്പിളാണ്. കാരണം വാട്ട് എവർ പ്രോഫിറ്റ് ഈസ് ഏർൻഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ, ദാറ്റ് ഡിനോട്സ് റവന്യൂ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കമ്പ്യൂട്ട് ചെയ്യുന്ന എൻറ്റയർ എമൗണ്ട് ഈസ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. യു ഡോണ്ട് ഹാവ് ടു ഡിവൈഡ് ഇറ്റ് എമംഗ് പ്രീ ആൻഡ് പോസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ? വി ടേക്ക് ദ ടോട്ടൽ റിസർവ് ആസ് ഓൺ 31/3/2012. നമുക്കറിയാവുന്നതാണ് അല്ലേ, ടോട്ടൽ റിസർവിനെ എടുക്കും, റിസർവ് ആസ് ഓൺ 31/3/2012, ദാറ്റ് ഈസ് 150,000. Add surplus as on 31/3/2012, that is closing balance of reserves and surplus, you get total 240,000. You deduct the opening balances of reserves and surplus less reserve as on 1/4/2011. ഈ എമൗണ്ട് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും, ഈ എമൗണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ നിന്ന് കിട്ടും. സോ 1/4/2011 ഇറ്റ് ഈസ് 8,000, ദാറ്റ് ഈസ് റിസർവ്. ബട്ട് വൈ യു ടേക്ക് സർപ്ലസ് യു ഹാവ് ടു ബി കെയർഫുൾ. വൈ? ബിക്കോസ് ദിസ് ഈസ് എ കേസ് ഓഫ് ഡിവിഡൻഡ്. ഓക്കെ, ഡിവിഡൻഡ് ട്രീറ്റ്മെന്റ് ഈസ് ബീങ് ഇൻവോൾവ്ഡ് ബിക്കോസ് ആസ് പെർ ദ ക്വസ്റ്റ്യൻ ദ സർപ്ലസ് ആസ് ഓൺ 1/4/2011 ഈസ് 50,000. ബട്ട് യു ഹാവ് എ ഡിവിഡൻഡ് പേയ്മെന്റ് that is 12% on equity shares for the year ended 31st March 2011. Clear ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 31st March 2011 ഡിവിഡൻഡ് ആണ് കൊടുക്കുക എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് മീൻസ് വി ക്യാൻ വെരി വെൽ പ്രിസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ഗിവൺ ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. 31st March 2011 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ അല്ലേ, ഈ ഇയർ അല്ല. ഓക്കെ, സോ 12% ആണ് ഡിവിഡൻഡ് പെർസെൻറ്റേജ്. എത്രയാണ് ക്യാപിറ്റൽ? 3 lakh ആണ് ക്യാപിറ്റൽ. സോ വാട്ട് വുഡ് ബി ദ ഡിവിഡൻഡ്? 3 lakh ഇൻറ്റു 12% 36,000 ഈസ് ദ ഡിവിഡൻഡ് പെയ്ഡ്. സോ യു ഹാവ് ടു ഡിഡക്ട് ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ ഡിവിഡൻഡ് പെയ്ഡ് ഫ്രം ദ ടോട്ടൽ ഓഫ് സർപ്ലസ് സോ ദാറ്റ് യു ഗെറ്റ് ദ എക്സാക്ട് എമൗണ്ട്, ദാറ്റ് ഈസ് 14,000. നോർമലി സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 50,000 എടുക്കുമായിരുന്നുവെങ്കിൽ ഈ കേസിൽ യു കെ നോട്ട് ടേക്ക് 50,000, യു ഹാവ് ടു ഡിഡക്ട് ദ എമൗണ്ട് പെയ്ഡ് ആസ് ഡിവിഡൻഡ് 36,000. സോ യു ഗെറ്റ് ദ ടോട്ടൽ 14,000 ആസ് സർപ്ലസ്. ഓക്കെ, സോ വെൻ യു ടേക്ക് ദ ടോട്ടൽ ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് യു ഗെറ്റ് 94,000. ടു ഗെറ്റ് ദ പ്രോഫിറ്റ് ആസ് 1,46,000. ഇത്രയും കൊണ്ട് തീരുവാണെങ്കിൽ സന്തോഷമായിരുന്നു, പക്ഷേ അവിടെ കൂടെ തീരുന്നില്ല. 1,46,000. ഇനി ഈ കേസിൽ നിങ്ങൾ നോക്കിയാൽ
there is you know revaluation of asset question illa nammalodu parayunnundu the second paragraph tells you on this date machinery of S Limited was revalued at 2,50,000 machinery of S Limited was revalued at 2,50,000 athre parnittullu revalued figure 2,50,000 nu parnittunde additional information first point tells you S Limited provides depreciation on machinery at the rate of 10% on written down value. No machine was sold or purchased during the year. Okay, so written down value le depreciation percentage nu parayunnathu 10% aanu. Balance sheet le amount nokike, balance sheet le ivide ningalku amount of machinery thannittundu 2,70,000. That means oru varshathe depreciation provide cheythu kazhinjittulla machinery de value aanu 2,70,000. Appo namukku easy aayittu original cost of machinery kittullo engane kittum. 2,70,000 is after providing depreciation at the rate of 10%. That means 90% aanu ee 2,70,000 represent cheyna amount alle appo 100% kandupidikkan easy alle engane cheyyum 2,70,000 divided by 90 into 100 gives you the original cost of machinery adaanu ezhuthi vechirikka 2,70,000 divided by 90 into 100 that is 3 lakh adana ningalde original cost of machinery nu paraya adil ninnum nammal endu cheyanam the machinery was revalued at 2,50,000 that gives you 3 lakh ennu njan parnju alle appo 3 lakh value ulla machinery ne revalue cheyidappo 2,50,000 ennaanu paraya adendu valuation increase or over under ka vittekke ini adu tough aanengil so increase aanu decrease aanu asset inde value undayirikkya decrease and naturally if it is a decrease that denotes capital loss which is to be deducted while computing capital profit athre korme undallo appo nammal orkanayittu oru tip aayittu varnayirunnu capital profit il less cheyyanengil revenue profit il ad cheyyavayirikkunu end ad cheyyum capital profit il loss aayittu nammal less cheyyanengil allekil capital pre acquisition profit kandupidikkumbo loss aayittu nammal less cheyyanengil aa amount inde depreciation nammal ivide add back cheyanam adu endha excess depreciation provided ആണ് അല്ലേ അസറ്റിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുക സോ ദാറ്റ് മീൻസ് excess depreciation was already provided അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം അതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന കലാപരിപാടി ഓക്കേ സോ excess depreciation on machinery അത് കണ്ടുപിടിക്കണം അല്ലേ excess depreciation on machinery എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ we know the percentage of depreciation 10% we know the difference or the reduction in the value of asset etraya 3 lakh minus 2,50,000 50,000 engine 50,000 kittiyathu we computed the original cost of asset with the amount which was given in the balance sheet 2,70,000 divided by 90 into 100 you got 3 lakh as the original cost of asset revalued figure is 2,50,000 so the decrease is 50,000 so 50,000 into 10% 5,000 you get 1,51,000 as the net figure as of now ini ഇതിനൊരു കാര്യമുണ്ട് അതെന്താ ക്വസ്റ്റ്യനിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് പെർസെന്റേജ് തന്നിട്ടുണ്ട് 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് തന്നിരിക്കുന്നുണ്ട് നമ്മൾ അതിന്റെ പ്രിഫറൻസ് ഡിവിഡൻഡ് കമ്പ്യൂട്ട് ചെയ്യണം സോ ദ സബ്സിഡിയറി കമ്പനിക്ക് 1 lakh ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ സോ പ്രിഫറൻസ് ഡിവിഡൻഡ് 1 lakh ഇൻടു 10% ദാറ്റ് ഈസ് 10,000 സോ ഇത് ലെസ് ചെയ്യാനുള്ളതാണ് ഇത് ഇറ്റ് ഹാസ് ടു ബി ഗിവൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്സ് അല്ലേ സോ 1,51,000 മൈനസ് 10,000 യു ഗെറ്റ് 1,41,000 ഈ 1,41,000 ആണ് നമ്മുടെ പോസ്റ്റ് അക്വിസിഷൻ ഓർ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുക അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് എമം ഹോൾഡിംഗ് കമ്പനി ആൻഡ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് യു നോ ദ പെർസെൻറ്റേജ് വിച്ച് ഈസ് ഗിവൺ ഓൾറെഡി ഇൻ ദ ക്വസ്റ്റ്യൻ ഹോൾഡിംഗ് കമ്പനീസ് പെർസെൻറ്റേജ് ഈസ് 80% ഷെയർ സോ യു ഗെറ്റ് 1,21,800 മൈനോറിറ്റി 20% ദാറ്റ് ഈസ് 28,200 ഓക്കെ സോ റവന്യൂ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തു അതിനെ പ്രീ പോസ്റ്റ് സോറി റവന്യൂ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തു അതിനെ ഹോൾഡിംഗ് മൈനോറിറ്റി എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു ഇനി ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷൻ സോ ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷനിൽ കുറച്ച് സിമ്പിളാണ് അല്ലേ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആ ഇനീഷ്യൽ ഡേറ്റിൽ എന്തൊക്കെ പ്രോഫിറ്റ് ഉണ്ടോ അതൊക്കെ അങ്ങ് എടുത്താൽ മതി ഓക്കെ പിന്നെ ഈ കേസിൽ നമുക്കറിയാം റീവാല്യൂഷൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ വാല്യൂ ലെസ് ചെയ്യണമെന്നറിയാം പിന്നെ ബാലൻസ് ഷീറ്റിൽ ഒരൈറ്റം തന്നിട്ടുണ്ട് അത് നമ്മൾ എടുക്കുന്നുണ്ട് സോ റിസർവ് വാസ് ഓൺ 1,42,080,000 ഇത് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു അഡീഷണൽ ഇൻഫർമേഷൻ സർപ്ലസ് വാസ് ഓൺ 1,42,014,000 ഇത് എവിടെ നിന്ന് കിട്ടിയേ ഈ 14,000 തന്നിരിക്കുന്ന 50 നിന്ന് ഡിവിഡൻഡ് കുറച്ചിട്ടുള്ള 14,000 So you get 94,000 loss on revaluation of asset. Again, get here. നമ്മളോട് ചെയ്തായിരുന്നു 3 lakh minus 2,50,000 that 50,000. ഇതെല്ലാം surplus 94,000 in the 50 കുറച്ചേ you get 44,000. Preliminary expenses എവിടെ നിന്നാണ് വന്നേ?
ബാലൻസ് ഷീറ്റ് നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അസറ്റ് സൈഡിൽ ദർ ഈസ് എൻ ഐറ്റം കോൾഡ് പ്രിലിമിനറി എക്സ്പെൻസസ് വിച്ച് ഇസ് ടു ബി ഡിഡക്റ്റഡ്. ഓക്കെ, ക്യാപിറ്റൽ പ്രോഫിറ്റ് ലെസ് ചെയ്യാനുള്ളത്. നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ ഒരു അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഒക്കെ ആഡ് ചെയ്യുമെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ് പോലെയുള്ള ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എവിടെ ലെസ് ചെയ്യണം? സാധാരണ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്ന ഐറ്റം അല്ലേ. സോ ഇറ്റ് ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷൻ. 10,000 ഡിഡക്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് 34,000. Divide it among holding and subsidiary, 80% for holding, 20% for minority, you get 27,200 for holding, 6,800 for minority shareholders. മനസ്സിലായല്ലോ അല്ലേ? നമ്മള് സാധാരണ ചെയ്യുന്ന സംഭവമൊക്കെ തന്നെ, നത്തിങ് മോർ. ഓക്കെ, നോ ദ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ക്യാപിറ്റൽ റിസർവ് കമ്പ്യൂട്ടേഷൻ. ഇത് കുറച്ച് ക്ലിയർ അല്ലാന്ന് തോന്നുന്നു അല്ലേ? Just a minute. Cost of control or capital profit. This is share capital. If it is readable, share capital 2,40,000. Share capital 2,40,000. Then capital profit the share. E parallel capital profit the share. That is again 27,200. So 2,40,000 plus 27,200, you get. You get 2,67,200. Okay, 2,40,000 share capital, add capital profit 27,200, you get 2,67,200. ഇതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യാനുള്ളത്? ഈ എമൗണ്ട് എന്തായിരുന്നു? വാട്ട് ഇസ് ദിസ് എമൗണ്ട്? ഇറ്റ് ഈസ് ഡിവിഡൻഡ്. ഓക്കെ, ഡിവിഡൻഡ് 80% നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. ഡിവിഡൻഡ് dividend, so dividend 80% add ചെയ്ത് കഴിയുമ്പോൾ ഡിവിഡൻഡ് 80% എന്ന് പറയുന്നത് 28,200 ആണ്. 28,800 ആണ്. അത് എവിടെ നിന്നായി 28,800 വരിക? ആലോചിച്ച് നോക്കി, 28,800 എവിടെ നിന്നാണ് ഈ 28,800 വരുന്നത്? നമ്മൾ എന്താ ടോട്ടൽ ഡിവിഡൻഡ് എടുക്കാതെ എന്നൊക്കെയുള്ള നമ്മൾ വ്യക്തമായിട്ട് ആലോചിക്കണം. ടോട്ടൽ ഡിവിഡൻഡ് ഈസ് 36,000. ആ ടോട്ടൽ ഡിവിഡൻഡ് നമ്മൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഈ 28,800 എന്ന് പറയുന്നത് 80% ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇറ്റ് ഈസ് ദ ഷെയർ ഓഫ് ഹോൾഡിംഗ് കമ്പനി ഇൻ ദ ഡിവിഡൻഡ്, ടോട്ടൽ ഡിവിഡൻഡ്. ഓക്കെ, ടോട്ടൽ ഡിവിഡൻഡ് ഈസ് 36,000. അതിൻ്റെ 80% ആണ് ഷെയർ ഓഫ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുക. അത് മാത്രമേ നമ്മളുടെ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കുമ്പോൾ എടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, സോ 80% ഓഫ് 36,000, 28,800. ഇത് മറന്നു പോകരുത്, പ്രത്യേകം ഓർത്തണം. ഓക്കെ, 28,800 നമ്മൾ എടുക്കുന്നു. ആ 28,800 കൂടി എടുത്തു കഴിയുമ്പോൾ യു ഗെറ്റ് ദ ടോട്ടൽ ആസ് 2,96,000. 2,96,000 ആണ് നമ്മളുടെ ഷെയർ ഇൻ ഇക്വിറ്റി എന്ന് പറയുക. സോറി, ഈ ഷെയർ ഇൻ ഇക്വിറ്റിയും എന്തുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റിലുണ്ട്, ഇനി ഇവിടെ ക്ലിയർ അല്ലെങ്കിലും സാരിയില്ല. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 3 lakh. സോ 2,96,000 മൈനസ് 3 lakh. സോ യു വിൽ നാച്ചുറലി ഗെറ്റ് എ മൈനസ് ഫിഗർ ഓവർ ഹിയർ ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മോർ ആൻഡ് ദ ഷെയർ ഇൻ ഇക്വിറ്റി ഈസ് ലെസ്. സോ 2,96,000 മൈനസ് 3 lakh, യു ഗെറ്റ് 4,000 ആസ് ദ ഗുഡ് വിൽ. 4,000 എന്ന് കിട്ടാൻ കാരണം എന്താ? ബിക്കോസ് ഷെയർ ഇൻ ഇക്വിറ്റി ഈസ് ലെസ്. ഇവിടെ ഒരൊറ്റ പോയിന്റ് നിങ്ങൾ എക്സ്ട്രാ ഓർക്കേണ്ടതുള്ളൂ, അത് ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം സാധാരണ ഉള്ളത് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഡിവിഡൻഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾ എക്സ്ട്രാ ഓർക്കേണ്ടതുള്ളൂ. 2,40,000 ഷെയർ ക്യാപിറ്റൽ, ആഡ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് 27,200. ഓക്കെ, സോ 2,40,000 പ്ലസ് 27,200, യു ഗെറ്റ് ടോട്ടൽ 2,67,200. അതിൻ്റെ കൂടെ ഈ ആഡ് ചെയ്യേണ്ട ഒരു എക്സ്ട്രാ ഫാക്ടർ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് ഈസ് 80% ഓഫ് ദ ടോട്ടൽ ഡിവിഡൻഡ്, ദാറ്റ് ഈസ് 28,800. ഓക്കെ, സോ ഓൾ ടുഗെദർ, യു ഗെറ്റ് 2,96,000 ആസ് ദ ഷെയർ ഇൻ ഇക്വിറ്റി. യു ഹാവ് ടു കമ്പെയർ ദ ഷെയർ ഇൻ ഇക്വിറ്റി വിത്ത് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് 3 lakh. സോ യു ഗെറ്റ് 4,000 ആസ് ഗുഡ് വിൽ. ഇവിടെ ഗുഡ് വില്ല് കിട്ടാനായിട്ട് ഉള്ള കാരണം എന്ന് പറയുന്നത് ഗുഡ് വില്ല് കിട്ടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഷെയർ ഇൻ ഇക്വിറ്റി ഈസ് ലെസ്. ഓക്കെ, ഷെയർ ഇൻ ഇക്വിറ്റി ലെസ് ഇല്ല, ഷെയർ ഇൻ ഇക്വിറ്റി ലെസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുക, ഗുഡ് വില്ല് ആണെന്ന് പറയുക. സോ യു ജസ്റ്റ് ഹാവ് ടു കമ്പയർ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ഷെയർ ഇൻ ഇക്വിറ്റി വെദർ ടു
identify whether it's goodwill or capital reserve. If cost of equity is more, it will be capital reserve. Here cost if cost alla if share in equity is more, it will be capital reserve. But in this case la cost of investment is more, so that means it is a case of goodwill. Now moving on to minority interest calculation. So minority interest അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. മൈനോറിറ്റി ഇൻട്രസ്റ്റിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ യു ഹാവ് ടു ടേക്ക് ദ ഷെയർ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് 20% ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് സബ്സിഡിയറി കമ്പനി. സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 lakh ആയിരുന്നു. 3 lakhs 20% അല്ലെ, 3 lakhs 20% എന്ന് പറയുന്നത് 60,000. സോ ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ഈസ് 60,000 എന്ന് പറയുന്നത് 3 lakhs 20%. ഇനി അതിലൂടെ ഈ പറയുന്ന സബ്സിഡിയറി കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിവിഡൻഡ് ഗോസ് ടു മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, സോ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഈസ് 1 lakh പ്ലസ് ദ ഡിവിഡൻഡ് പോർഷൻ 10,000. സോ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh പ്ലസ് ദ ഡിവിഡൻഡ്, നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത ഡിവിഡൻഡ്, ദാറ്റ് ഈസ് 1 lakh 10,000. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഷെയർ ക്യാപിറ്റലിലൂടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് 60,000, അതിൻ്റെ കൂടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലൂടെ ആഡ് ചെയ്യുന്നു 1 lakh 10,000. ആർ ക്യാപിറ്റൽ പ്രോഫിറ്റ് 6,800 എവിടെ നിന്ന് കിട്ടിയതാ, ദൈ 6,800. ആർ ക്യാപിറ്റൽ പ്രോഫിറ്റ് 6,800. ആർ റവന്യൂ പ്രോഫിറ്റ് 28,200 എവിടെ നിന്ന് കിട്ടിയതാ, നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്ത 28,200, ഇവിടെ കമ്പ്യൂട്ട് ചെയ്ത ഈ 28,200. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇനി അറിയത്തില്ലെങ്കിൽ അടി കിട്ടാനിട്ടാണ്. ഓക്കെ, സോ ഇത്രയൊക്കെ നമുക്കറിയാം. ഇനി പ്രത്യേകം ഓർക്കുക, അൺക്ലെയിം ഡിവിഡൻഡ് 5,000. ടെക്സ്റ്റ് അറിയാതെയാണെങ്കിലും വായിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അൺക്ലെയിം ഡിവിഡൻഡ് ഷുഡ് ബി ആഡഡ് അലോങ് വിത്ത് അതർ ഐറ്റംസ് വൈൽ കമ്പ്യൂട്ടിംഗ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്താൽ മതി അൺക്ലെയിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞു. ഒരു ഉപദ്രവം ഉണ്ടാക്കാത്തൊരു ഐറ്റമാണ്, നിങ്ങൾക്ക് വളരെ സമാധാനപരമായി ചെയ്യാവുന്നതാണ്. സോ അൺക്ലെയിം ഡിവിഡൻഡ് ഈ ക്വസ്റ്റനിൽ ഒരു 5,000 തന്നിട്ടുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺക്ലെയിം ഡിവിഡൻഡ് അവിടെ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ ക്യാൻ ഫൈൻഡ് അൺക്ലെയിം ഡിവിഡൻഡ് 5,000. ഓക്കെ, സോ ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിൽ അൺക്ലെയിം ഡിവിഡൻഡ് ഒരു 5,000 ഉണ്ട്. ആ 5,000 നമ്മൾ എന്ത് ചെയ്യണം, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ ആഡ് ചെയ്യാം. സോ ഒരു എക്സ്ട്രാ ഐറ്റം ഒന്നല്ല, മേ ബി ഒന്ന് പറഞ്ഞാൽ 2 extra items ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റിൽ വരിക. 1 is പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിവിഡൻഡ് ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഈസ് അൺക്ലെയിം ഡിവിഡൻഡ് 5,000. സോ ഇത് ടോട്ടൽ 2 lakh 10,000. ക്ലിയർ ആവുന്നുണ്ടല്ലോ. 2 lakh 10,000 ആണ് നമ്മളുടെ എന്തെന്ന് പറയുക, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോ മൂവിങ് ഓൺ ടു ദ അതർ 2 adjustments വിച്ച് വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് വി ഹാവ് ടു ഡു. 2 items കൂടെ നമ്മളിനി ചെയ്യാനുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ, നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ റീവാലുവേഷൻ ഓഫ് അസറ്റ് ഉണ്ടായിരുന്നു. സോ റീവാലുവേഷൻ ഓഫ് അസറ്റ് ഉള്ളപ്പോൾ നാച്ചുറലി എന്തിൽ ഡിഫറൻസ് വരും, ദ ബാലൻസ് ഷീറ്റ്, ദ എമൗണ്ട് ഓഫ് അസറ്റ് വിച്ച് ഇസ് ടു ബി ഷോൺ ദ ബാലൻസ് ഷീറ്റ് വിച്ച് വിൽ വേരി അല്ലേ. അപ്പോൾ അതെത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. മെഷിനറിയുടെ കേസിൽ മാത്രമേ റീവാലുവേഷൻ ഉള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, സമാധാനമുണ്ട്. നോർമലി നമ്മൾ എന്താ ചെയ്യുക, വി ടേക്ക് ദ ടോട്ടൽ ഓഫ് ദ അസറ്റ്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി, അങ്ങനെയല്ലേ എടുക്കുക. രണ്ടുപേരുടെയും കൂടെ ടോട്ടൽ എടുക്കും, ഇവിടെ അത് തന്നെ. രണ്ടുപേരുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 6,25,000 ഈസ് ദ മെഷിനറി ഓഫ് ഹോൾഡിംഗ് കമ്പനി, 2,70,000 ഈസ് ദ മെഷിനറി ഓഫ് സബ്സിഡിയറി കമ്പനി. യു ഗെറ്റ് ദ ടോട്ടൽ ആസ് 8,95,000. ഓക്കെ, 8,95,000 ആണ് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുക. ഏത് രണ്ടുപേരുടെ കൂടെ ജനറലി ആഡ് ചെയ്യുമ്പോൾ. ഇനി ലോസ് ഓൺ റീവാലുവേഷൻ ഉണ്ടായിരുന്നു. ലോസ് ഓൺ റീവാലുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡിഡക്ട് ദ ലോസ് ഓൺ റീവാലുവേഷൻ. So less loss on revaluation 50,000. Okay, ഒന്ന് ലെസ്സാണ്, അടുത്തത് ആഡാ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആഡ് എക്സ്ട്രാ ഡിപ്രീസിയേഷൻ. സോ ഇത്രയേ ഉള്ളൂ, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. വാല്യൂ ഓഫ് അസറ്റ് കൂടുവാണെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കുറയ്ക്കണം എന്നാണ് അർത്ഥം, അതാണ് അർത്ഥം അല്ലേ. സോ ക്യാപിറ്റൽ പ്രോഫിറ്റ് കൂടെ കൂട്ടിയാൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ക്യാപിറ്റൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ കുറച്ചാൽ, ഈ കേസ് അതാണ്, കാരണം റീവാലുവേഷൻ ലോസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നമ്മൾ കുറച്ചു. അപ്പോൾ എന്താ അർത്ഥം, എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്ത ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം അല്ലേ. സോ അതാണ് അസറ്റിൻ്റെ ടോട്ടൽ എടുക്കുക. രണ്ട് അസറ്റിൻ്റെ ടോട്ടൽ, രണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെയും കൂടെ അസറ്റിൻ്റെ ടോട്ടൽ എടുക്കുക. ലെസ് ലോസ് ഓൺ റീവാലുവേഷൻ 50,000. ഈ 50,000 നമ്മളിപ്പോൾ പലവട്ടം പറഞ്ഞു, 3 lakh minus 2 lakh 50,000. ആഡ് എക്സ്ട്രാ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ച 5,000. റവന്യൂ പ്രോഫിറ്റ് കണ്ടുപിടിച്ചപ്പോൾ കണ്ടുപിടിച്ചില്ലേ, ആ 5,000 നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. സോ ഈ ഗെറ്റ് ദ ടോട്ടൽ ആസ് 8,50,000. 8,50,000 ഈസ് ദ എമൗണ്ട് ദാറ്റ് യു ഹാവ് ടു ഷോ ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ദ വാല്യൂ ഓഫ് മെഷീനറി. ഇനി ഉള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത്
എന്തായിരുന്നു റിസേർവ്സ് ആൻഡ് സർപ്ലസ് ബാലൻസ് ഷീറ്റ് നമ്മൾ റിസേർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട ബാലൻസ് ഷീറ്റ് നമ്മൾ റിസേർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട എമൗണ്ട് എന്താണുള്ളത് ജനറൽ റിസർവ് ആരുടെ റിസർവ് നമ്മൾ എടുക്കുക ഹോൾഡിംഗ് കമ്പനിയുടെ ജനറൽ റിസർവ് 4 ലാക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അത് നേരെ ഇങ്ങോട്ട് എഴുതിയാൽ മതി 4 ലാക്ക് സർപ്ലസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി 2 ലാക്ക് ഹോൾഡിംഗ് കമ്പനിയുടെ സർപ്ലസ് എന്ന് പറയുന്നത് 2 ലാക്ക് ആൻഡ് share of holding company in the profit of subsidiary company subsidiary company de revenue profit le holding company de share appo nammal aadi revenue profit compute edu adil holding company ku or share undayirunnallo adadi 121800 adadi so this is share of holding company in the surplus or revenue profit of subsidiary company 121800 so you get sorry you get 321800 okay 2 lakh plus 121800 you get 321800 ഇത്രേ ഒക്കെ സാധാരണ ചെയ്യുന്നത് തന്നെയാണ് അറിയില്ല എന്ന് പറയുന്നത് ഇനി ഇതാണ് ഒരു എക്സ്ട്രാ ആയിട്ട് ഉള്ളു okay the only extra item over here is this one ഈ ഒരു 28800 അതിപ്പോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എവിടെന്നാ എങ്ങനെയാ എന്നൊക്കെ അല്ലേ എന്തായിരുന്നു 28800 this is the wrong credit given to profit and loss account with regard to dividend. Dividend ആയിട്ട് ബന്ധപ്പെട്ട് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ അതിനെ ചെയ്ത് നിങ്ങൾ കണ്ടു ഷെയർ ഇക്വിറ്റിയുടെ കൂടെ ആഡ് ചെയ്തു അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു റോങ് ക്രെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരമാണ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുക ഇവിടെ സർപ്ലസ് അക്കൗണ്ടിൽ നമ്മൾ കുറച്ച് കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കുറച്ച് കാണിക്കുക സോ ലെസ് ഡിവിഡൻഡ് റോങ്ലി ക്രെഡിറ്റഡ് ലെസ് ഡിവിഡൻഡ് റോങ്ലി ക്രെഡിറ്റഡ് പ്രത്യേകം ഓർക്കുക എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവിഡൻഡ് അല്ല ഇവിടെ നമ്മൾ എന്റെ ഡിവിഡൻഡ് എടുത്തു ഇവിടെ നമ്മൾ ഒരു 28800 നമ്മൾ ആഡ് ചെയ്തു അല്ലേ ഷെയർ ഇക്വിറ്റിയിൽ 28800 നമ്മൾ ആഡ് ചെയ്തു ഇവിടെ അതേ 28800 ആണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത് ഒരിടത്ത് ആഡ് ചെയ്താൽ ഒരിടത്ത് ലെസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി ഓക്കെ സോ 28800 യു ഗെറ്റ് ദ ടോട്ടൽ 284000 as the total of all these ഇതിന്റെ എല്ലാം തന്നെ ഇവിടെ ടോട്ടൽ ആയിട്ട് 284000 കിട്ടും അതിന്റെ കൂടെ ഈ ഒരു ജനറൽ റിസർവും കൂടെ ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 684000 ഈ 684000 ആണ് ഇവിടെ വരേണ്ടത് ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ് വരേണ്ടത് മനസ്സിലായി കാണും അല്ലേ മനസ്സിലായി സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളത് പറഞ്ഞത് എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ എന്ന് പറയുന്നത് റവന്യൂ പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷൻ ആയിരുന്നു റവന്യൂ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് ഈ 36000 ഇവിടെ കുറയ്ക്കണം കാരണം ഇനീഷ്യൽ സർപ്ലസിൽ നിന്ന് ആ എമൗണ്ട് പോയിട്ടുള്ളത് കൊണ്ട് പിന്നെ സാധാരണ പോലെ എക്സസ് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തു രണ്ടുപേരെയും കൂടെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു ഹോൾഡിങ്ങിനും മൈനോറിറ്റിക്കും സോ ഈ ഷെയർ നമ്മൾ എവിടെ കാണിച്ചു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ സർപ്ലസിൻ്റെ കൂടെ കാണിച്ചു ഈ ഷെയർ 28200 നമ്മൾ എവിടെ കാണിച്ചു മൈനോറിറ്റി ഇൻട്രസ്റ്റിൻ്റെ കൂടെ കാണിച്ചു ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തു 27200 6800 കിട്ടി ഈ 6800 നമ്മൾ എന്ത് ചെയ്യും 6800 നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റിൽ ആഡ് ചെയ്യും 27200 നമ്മൾ എന്ത് ചെയ്യും 27200 നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ഷെയർ ഇക്വിറ്റിയുടെ കൂടെ ആഡ് ചെയ്യും സോ കോസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് 4000 കിട്ടി ഈ 4000 നമ്മൾ എവിടെ കാണിക്കും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലെ അസെറ്റ് സൈഡിൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞ് കാണിക്കും നൗ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തു മൈനോറിറ്റി ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് 210000 കിട്ടി ഇത് നമ്മൾ എവിടെ കാണിക്കും ദിസ് വി വിൽ ഷോ ഇൻ Liability side of consolidated balance sheet. Then machinery you computed 850000 as the amount to be shown in consolidated balance sheet. Asset side 684000 is the value of reserves and surplus which you have to show in consolidated balance sheet after equity share capital. സോ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സോ പ്രോബ്ലം സിമ്പിൾ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റും പിന്നെ റീവാലുവേഷനേ ഉള്ളൂ നോക്കി മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക ഓക്കെ ഇത് നോക്കി നേരെ കോപ്പി അടിച്ച് വെക്കരുത് യു വിൽ ഹാവ് എ ടെൻഡൻസി ടു ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക് ആസ് ഇറ്റ് ഈസ് ആൻ ഇല്ലസ്ട്രേഷൻ പക്ഷേ യു വിൽ അവേ എഗെയിൻ ഹാവ് എ ടെൻഡൻസി ടു ലുക്ക് അറ്റ് ദ ബോർഡ് അതൊന്നും വേണ്ട ആദ്യം വീഡിയോ ഒന്ന് കേട്ടോ സാരില്ല വീഡിയോ ഒന്ന് കേട്ടിട്ട് തന്നെ വേണം ബുക്കിലോട്ട് ചെയ്ത് നോക്കാൻ വീഡിയോ കേട്ടിട്ടും നമ്മുടെ ബുക്കിലോട്ട് ചെല്ലും ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് അവർ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ സോ മേക്ക് ഷുവർ that you understand the concept well and learn well thank you so much